ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വണ്ടി നമ്മളുടെ ഈ വണ്ടി കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ വെറുതെ കിടക്കുമായിരുന്നു, 2 വർഷത്തോളം വെറുതെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റാണിന്ന്. അപ്പോൾ ആ ടെസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇന്ന് 9:30 ടെസ്റ്റ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഏകദേശം 9 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ ടൈമൊക്കെ എടുക്കും. ഇൻഷുറൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. പൊല്യൂഷൻ മാത്രം പിന്നെ എടുക്കാറുണ്ട്. ആ പൊല്യൂഷൻ പോണ വഴിക്ക് എടുക്കും. കാരണം ഇത് വേറെ റണ്ണിങ് കണ്ടീഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ് അതേപോലെ തന്നെ കേട്ടിട്ടാണ്. കാരണം നമ്മൾ വേറെ പുറത്തുള്ള ഓട്ടങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു, നമ്മുടെ കമ്പനി ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി മുതൽ ഈ വണ്ടി നമ്മൾ നല്ല ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ബൈക്ക് കൊണ്ടുപോകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി UGTയിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെയുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ പെടയാക്കിയിട്ടുണ്ട്. 25,000 കിലോമീറ്റർ ഓടിയൊക്കെ, 2017 വണ്ടിയാണ്, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തോരം ഓടിയിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ഈ വണ്ടി കൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ നിസ്സിയും വരുന്നുണ്ട്. നിസ്സിയും ഇങ്ങോട്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ നിസ്സിനെ കൊണ്ടായിരിക്കും ഈ വണ്ടി ഓടിപ്പിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഓടിക്കും. കാരണം ടെസ്റ്റ് പാസ്സാകാത്തതുകൊണ്ട് പലയിടത്തും പോയി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലെയിമൊന്നും കിട്ടില്ല. അപ്പോൾ വന്ന വഴിക്ക് ഇവിടെ ഓടിക്കും. എന്തായാലും ഇവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. വന്ന വഴിക്ക് ഇവിടെ ഓടിക്കുന്നതായിരിക്കും. ഈശ്വര പൊളി. ഗേറ്റ് തുറന്നോ, ഗേറ്റ് തുറന്നോ. അപ്പോൾ നമ്മൾ വണ്ടിയെ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പ്. നമ്മുടെ റോഡ് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 5 ആഴ്ച ആയിരുന്നു ഉൾക്കടറു. മരത്തിലൊക്കെ കൊണ്ട് പെയിൻറ്റ് പോകാൻ നിന്നിട്ട് ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വണ്ടി സ്റ്റാർട്ടാക്കി എല്ലാം പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ പിക്കപ്പ് ഓടിച്ചിട്ട്. വേറെ വ്യത്യാസമൊന്നും ഇല്ല. കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് സ്ലോ ആണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മാത്രമല്ല, ഈ വണ്ടിക്ക് സ്പീഡ് ഗവർണറുണ്ട്. 80 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും വണ്ടി കട്ടാണ്. ആ 80 കിലോമീറ്ററിന് മുകളിലേക്ക് വണ്ടി കയറത്തില്ല. ഇപ്പം നമ്മളെത്ര ചവിട്ടി പിടിച്ചു കഴിഞ്ഞാലും 80 മുകളിലേക്ക് വണ്ടി കയറത്തില്ല. അത് ആ ഒരു സമയത്തുള്ള നിയമമാണ്. ഇപ്പോഴും ആ നിയമം ഉണ്ട് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡൽ വണ്ടികൾക്ക് GPSൻ്റെ ആവശ്യമില്ല നോർമലി. പക്ഷേ അത് കഴിഞ്ഞ് 2018 കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്ന എല്ലാ വണ്ടികൾക്കും GPSൻ്റെ എന്തോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണം എന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. 2018 ആണോ 19 ആണോന്ന് അറിയത്തില്ല. ഇന്നലെ ഞാൻ മറ്റേ ടെസ്റ്റിൻ്റെ പേപ്പേഴ്സൊക്കെ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേനും അവർ ചോദിച്ചത് GPS ഉള്ള വണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ GPS ഉള്ള വണ്ടിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് നടത്തിയപ്പോഴത്തേനും നമുക്ക് GPSൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് GPSൻ്റെ ആവശ്യമില്ല ഈ വണ്ടിക്ക്. ഇതിൻ്റെ എക്സ്ട്രാ ലീഫൊക്കെ ഞാൻ ഊരിക്കളഞ്ഞായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ഗട്ടർ ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോഡ് എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ബൈക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സെറ്റാണ് ഈ വണ്ടി. അപ്പോൾ നമ്മൾ UGTയിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട്. കാരണം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് എന്നുള്ള സെറ്റപ്പിലേക്ക് UGTയിലേക്ക് നമ്മൾ ഈ വണ്ടി എടുക്കാനുള്ള പ്ലാനാണ് നോക്കുന്നത്. കാരണം കുറേ മെസ്സേജസും കോൾസും നമുക്ക് വരാറുണ്ട്. വണ്ടി അവിടെ കുറേ കംപ്ലയിൻ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്ത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് കുറേ വിളി വരാറുണ്ട്. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്തായാലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടാവും. UGTയിലേക്ക് വണ്ടി പണിയാൻ വരാൻ താല്പര്യമുള്ള ആളുകൾ, വണ്ടി ഡെഡായിട്ടിരിക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മളെ വിളിച്ചാൽ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് UG Tuning എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മളുടെ പിള്ളേർ വന്നിട്ട് വണ്ടി എടുത്തോളും. അത് നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും വണ്ടി പണിയാൻ വന്നിട്ട് വീട്ടിലെത്തിച്ച് തന്നെങ്കിൽ പോലും നമ്മളത് എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് നമ്മൾ ഇനി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതേ പൊല്യൂഷൻ എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതേ ടെസ്റ്റ് നടത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വണ്ടി ബാക്കി കൊണ്ടേ ഇടാണ്ട് ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ല. ഇതിപ്പോൾ ഓൾറെഡി കുറേ ആളുകൾ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യൂവിൽ തന്നെ കൊണ്ടുവന്ന് ഇടേണ്ടി വരും. കാക്കി ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാക്കിയൊക്കെ കാക്കി കാണിച്ചു കൊടുത്തേ. ഇതാണ് കാക്കി. വർഷങ്ങളായി ഇട്ടിട്ട് ഇന്നൊരു ദിവസം ഞാൻ ഈ കാക്കി ഇടുകയാണ് ഗൈസ്. സോ ഈ കടയിൽ നിന്ന് സർവത്തും മേടിച്ച് നിസ്സി 2 സാധനം മേടിച്ച്. അത് കാണിച്ചേ, സാധനം കാണിച്ചേ.
അപ്പൊ പാപ്പന അടുത്ത് ചോദിച്ചു ഇത് ഇതെന്താ സാധനം ചോദിച്ചപ്പോ പാപ്പന എന്താ പറഞ്ഞു ഇത് പിള്ളേർക്കുള്ളതാണ് ഇവളൊക്കെ ഉണ്ട് കഴിയുമ്പോഴത്തേനും കാള പോലെ വളർന്നുകൊണ്ട് പുള്ളിക്കാരത് കൊടുത്തില്ല ഇത്രയും വണ്ടികൾ ഇവിടെ പിന്നീട് നമ്മുടെ 13-14-ാമത്തെയാണ് വണ്ടി കിടക്കുന്നത് പരീക്ഷ എഴുതിയപ്പോ പോലും ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു ഇതിന് സേഫ് പരീക്ഷ ഇല്ല ഇത് തോറ്റിനെ എഴുതി കൊണ്ടിടും നമ്മളെ ആദ്യം പ്രൈവറ്റ് വണ്ടികളാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറും എന്നാണ് സോ നമ്മുടെ ടെസ്റ്റ് പാസ്സായ വണ്ടി കാണാൻ വേണ്ടി അമൃത വന്നിട്ടുണ്ട് വേറെ ഒന്നും അല്ല ഇവിടെ ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് കാരണം ഇത് ഇവിടെ RTOക്ക് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് RTOക്ക് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻസ് വെരി ഡിഫിക്കൽട്ടാണ് വണ്ടിക്ക് എത്ര വീലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവക്കറിയാൻ പാടില്ല വണ്ടിക്ക് എൻജിൻ എത്ര സി സി ആണെന്ന് ചോദിച്ചാൽ ഇവക്കറിയാൻ പാടില്ല അപ്പോൾ നിസ്സി ഉണ്ട് നിസ്സി ഐ മറ്റേ ഐ എ എസിലും സോറി ഐ എൽ ടി എസ് ഞാൻ ഓൾറെഡി ടെസ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ഇപ്പൊ എവിടെ ഇരിക്കേണ്ട ആളാന്നറിയോ ഗൈസ് അപ്പൊ നമ്മളുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പൊ നിസ്സിയും ടീംസും കേറാൻ പോവുകയാണ് കഴിഞ്ഞു കേറിക്കൂ അല്ലെങ്കിൽ ഒരാൾ പുറകെ കയറിക്കോ വേണമെങ്കിൽ എടി മാറി കയറിക്കോ അതൊക്കെ കേറാം നീ എന്താണീ പറയണത് ഒരാൾക്ക് കയറാൻ പാടുള്ളൂ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് സോ ടെസ്റ്റ് എല്ലാം പാസ്സായതിന് ശേഷം അതിന്റെ സന്തോഷ പ്രകടനം നമ്മള് ഇവിടെ തറവാടെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അമൃതയുടെ വീടിൻ്റെ പറ്റേ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് സോ ആദ്യം കൈ കഴുകിയിട്ട് സെറ്റാക്കാം നമ്മുടെ നിസ്സി പിന്നെ ഫുൾ ടൈം നിന്നിട്ടിരിക്കുന്നതുകൊണ്ട് അവൾ എപ്പോഴും കൈ കഴുകാറില്ല അതുകൊണ്ട് നമ്മൾ പക്ഷേ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കൈ കഴുകുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റാഫിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പണിക്കെടുത്തുന്നതായിരിക്കും നിസ്സിനെ ഇവിടെ നല്ലോണം പാത്രം കഴുകും കുക്കിംഗ് ഒന്നും അറിയില്ല നല്ലോണം പാത്രം കഴുകും പാത്രം തുടച്ചോളാം ഒരാഴ്ചത്തേക്ക് എത്ര രൂപ കിട്ടും ചേച്ചി ഇവിടെ ഞങ്ങക്ക് ഇവിടെ വേറെ ഇതൊന്നും ഇല്ലാത്തോണ്ടേ ഉപകാരമൊന്നും ഇല്ലാത്തോണ്ടോ പൈസ ഇല്ലാത്തോണ്ട് അതിന്റെ പാത്രം കഴിഞ്ഞാൽ പോണേ വേണ്ടി ഇത് വർക്ക് ആവണ്ടാ കൊള്ളാം രാജ്ദൂത് നല്ല കിടിലൻ വണ്ടിയാണ് ഗൈസ് ഈ വണ്ടി നിങ്ങൾക്ക് അങ്ങനെ റോട്ടിലൊന്നും കാണാൻ പറ്റില്ല ഇത് ഭയങ്കര പഴയ ഇത് എത്ര വർഷം പഴക്കമുണ്ട് അറിയില്ല വേണ്ട ഈ വണ്ടി കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് രാജ്ദൂത് പാടിവിടുവാനോ പാടും നീ കേറിയിരുന്നു സോ ഗൈസ് അപ്പൊ പാടുന്ന കിളി കൊക്കായ കുഴപ്പമില്ലല്ലോ കണ്ണാടി സോ ഗൈസ് വേറൊരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് കാണിക്കും അപ്പോൾ മക്കളെ ഈ വണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നാണെങ്കിൽ പോലും ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വണ്ടി കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുവാണെന്നാണ് ഇതെവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേർത്തല തറവാടം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് റൈറ്റ് സൈഡിൽ അതായത് കെ വി എം ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടാണ് കെ വി എം ഹോസ്പിറ്റൽ അതായത് ചേർത്തല സൈഡിൽ നിന്ന് വരുമ്പോഴത്തേനും കെ വി എം ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട് ആ വഴി കൂടി വരുമ്പോഴത്തേനും അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കാണുന്നൊരു തറവാടെന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓണറിൻ്റെ വണ്ടിയാണ് രാജ്ദൂത് അപ്പോൾ ഇങ്ങനെയുള്ള ഓൾഡ് കളക്ഷൻസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ വണ്ടി ഇവിടെ ഒന്ന് നോക്കുക റേറ്റും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാനിതിൽ ഇൻവോൾവ് ആകുന്നില്ല അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി വന്നെടുക്കുക അപ്പോൾ ഇതാണ് സ്ഥലം നമുക്കിവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഇവരുടെ പ്രോപ്പറായിട്ടുള്ള പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ തറവാടെന്നാണ് മീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കാം മീൻ തറവാടം നിട്ടേക്കണം ഞാൻ അവരുടെ ഇത് കാണിച്ചുതരാം ബോർഡ് കാണിച്ചുതരാം ബോർഡ് ദേഹത്തുണ്ട് മീൻ തറവാട് നല്ലൊരു തറവാടിൻ്റെ ലുക്ക് സംഭവം വന്നിട്ടുണ്ട് ഫുള്ള് എന്താ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കഴിക്കാമല്ലേ ആ അപ്പം ആളുകൾക്ക് വരുമ്പോഴത്തേനും ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ പുറത്ത് മാത്രമേ ഉള്ളതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല അതേ സ്പേസ് ഉണ്ട് കുറേ പേർക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഒരു നാലുകെട്ട് സ്റ്റൈലിലൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത് നല്ല തണുപ്പാണ് ഫാൻ ഇടാണ്ട് തന്നെ നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവർ ചെയ്തിരിക്കുന്നത് വേറെ ഫ്രൈ ഞങ്ങൾ കടൽ സൈഡാണ്
കായലില് നോക്കുവാണെങ്കിൽ നല്ല ഇവള് കടലമ്മട അനിയത്തി ഇത് ചേട്ട. അപ്പോ അതെ നമ്മളിത് വാഴയുടെ കാര്യം ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട് നിസ്സി ഒരു ചെമ്മിൻ റോസ്റ്റാണ് വന്നേക്കണ. നമുക്ക് വേറെ എന്താ വേണ്ട? സോ പതിവ് പോലെ ആദ്യം സാമ്പാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവള് അവളെന്തും കഴിക്കും, തിരിച്ചു കടിക്കാത്ത എന്തോ അവള് കഴിക്കും. അതും കൂടി മിക്സ് ചെയ്യണം. ഇത് ഞാൻ പഠിപ്പിച്ചു തന്നതല്ലേ, ഇത് ഞാൻ പഠിപ്പിച്ചു തന്നതല്ലേ ചേച്ചി, എന്നാ എനിക്കും കുറച്ചിട്ട്. ഓക്കെ താങ്ക് യു ചേച്ചി. ഞാനേ ഞങ്ങളുടെ ആ ഫുഡ് അടിപൊളിയായിരുന്നു. പേര് വരുവാണെങ്കിൽ ഞാൻ ചാനലിന്റെ പേര് എഴുതി തരാം, നിങ്ങൾ അതിലേക്ക് നോക്കിയത്. അപ്പൊ അതെ നമ്മളുടെ നമ്മുടെ ചേച്ചിയാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തന്നായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നിസ്സി? അടിപൊളി. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ നീ ഊണ് കഴിക്കണം. വേറൊരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നല്ലോ, രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഭവം ഞാൻ കണ്ടു. എന്ത് കണ്ടു? ചേട്ടൻ തിരിച്ചും മറിച്ചിട്ടാണ് ഞാൻ കണ്ടുള്ളു. മീൻ പോലും എനിക്ക് കിട്ടിയില്ല. എടി മീൻ എന്ന് പറയുന്ന സാധനം തിന്നാനുള്ളതാ അല്ലേ? അല്ലാണ്ട് നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കുന്ന ഒരു സാധനം അല്ല ഒരിക്കലും. മീൻ നമ്മൾ തിന്നുക കഴിക്കുക പോയി. കോമഡിയാണ്, പിക്കപ്പിന് പോകാൻ പോണം. പിക്കപ്പിനാണ് പോകാൻ പോണം. സോ ഗൈസ് അപ്പോൾ നമ്മൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ട് ആൾക്കാരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, വ്ലോഗേഴ്സ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവർ കയറാൻ പോകുന്ന വണ്ടി, അതും ഒരാൾക്ക് കയറാൻ പറ്റിയ വണ്ടിയിൽ രണ്ടുപേരിരുന്ന് എന്താ ഏട്ടാ പുച്ഛിക്കണത്? പുച്ഛിക്കണതിന്റെ അതല്ല, നീ അതിന്റെ അകത്ത് കയറിയിരുന്ന കാര്യമാണ് ഞാൻ കണ്ടായിരുന്നു. എല്ലാരും കണ്ടിട്ട് എന്റെ പൊന്നോ വീഡിയോയിലും ആത്മഗാന്ധി, അതി വീഡിയോയിലും മഹാത്മാഗാന്ധി കട്ട് ചെയ്ത് കഴിയുമ്പോ ഹിറ്റ്ലർ. അങ്ങനെ എങ്ങനെ ഇരിക്കണം, എങ്ങനെയാ അതിന്റെ അകത്ത് ഇരിക്കണം ഞാൻ ഇപ്പൊ ചോദിച്ചത് കാണിച്ചു തന്നെ. വാവാ നീ വാ അതിന്റെ അത്ര. എവിടുന്ന് വണ്ടി നീ എടുക്കും, ഷവപ്പോ ആരെടുക്കും? നീ ആ ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയണ്ട, നമ്മൾ അവരെ പറ്റി കുറ്റം പറ. നീ ബാക്കിയുള്ളവരെ കുറ്റം പറയണ്ട, നമ്മൾ അവരെ പറ്റി കുറ്റം പറ. മനസ്സിലായില്ല? അപ്പോ എല്ലാം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നമ്മൾ ബെൻസിന് പോകുന്നു, BMW അവിടെ നടക്കുന്നു. ഇതാ വണ്ടി ഉണ്ടോ പച്ച? ഇത് ട്രിപ്പിൾ ഗ്രീന്റെ മൂന്നാമത്തെ പച്ച വണ്ടി. എവിടെ ഇരിക്കുന്നു? ദേ വീല്. നൈസ് അല്ലേ ഏട്ടെ? ഞാൻ ആ വണ്ടി എടുക്കാം, പക്ഷെ അതിന്റെ അറ്റം കണ്ട, അറ്റത്തൊരു കയർ കെട്ടിട്ട് നിന്റെ കഴുത്ത് ഇടും, എന്നിട്ട് നീ ഫ്രണ്ടിൽ ഓടണം. ഓ നീ കണ്ണട വെച്ചേക്കണോ മനസ്സിലാണല്ലോ എല്ലാവർക്കും. പണ്ടത്തെ രൂപമാറ്റം സംഭവിച്ച മങ്കീനെ പോലെ അല്ലേ ഇവള്? ഇല്ലേ രമണ? സോ ഗൈസ് അപ്പോ നമ്മുടെ അമൃത ഉണ്ട്, ശരിക്കും നിസ്സി നാളെ മുതല് ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടാവും വണ്ടി ഓടിക്കാൻ വേണ്ടി. കാക്കിയൊക്കെ ഇട്ട് ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടാവും. ഓട്ടോക്കാരെ തിരിച്ചു നോക്കുമ്പോ ലോഡർ ആക്കാൻ വേണ്ടി പോയിട്ടേ വഴി ചെന്ന് കഴിയുമ്പോ എന്നെ വിളിക്കണം. അതെ വഴിയിൽ വെച്ച് ലോഡിറങ്ങി പോയെന്ന്, ലോഡിറങ്ങി പോയ അതെങ്ങനെ? ഞാനേ ഒന്ന് സ്പീഡിൽ വളർത്തിയപ്പോ അതിൻ്റെ അകത്തുള്ള സാധനമൊക്കെ എല്ലാം മറിഞ്ഞ് താഴ്ത്തണം. അപ്പൊ വണ്ടിയും മറിഞ്ഞ് കിടപ്പുണ്ടെന്ന്. അപ്പൊ വണ്ടിയിൽ കയറാൻ വേണ്ടി കെഞ്ചി നിൽക്കുന്ന വേറൊന്നുമല്ല, അപ്പൊ നിസ്സിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒരു വണ്ടിയിൽ നല്ലോണം ഇരുന്ന് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുവരെ നിസ്സി ബായ് പറയുന്നതാണ് അതിന്റെ പറ്റിയിരിക്കണേ. നീ എന്താണപ്പോ ഡ്രൈവർ നീയാണപ്പോ. അപ്പൊ നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. വീട് എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം, അങ്ങോട്ട് ഞാനാ ഓടിച്ചു. അപ്പൊ നമ്മള് നിസ്സി തകർത്തുകൊണ്ടിരിക്കണം. അപ്പൊ പിക്കപ്പ് നിസ്സിയാണ് ഓടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇനി എവിടെയെങ്കിലൊക്കെ ടാക്സി ഓട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിസ്സിനെ വിളിക്കുക, നമ്മള് തകർക്കുന്നതായിരിക്കും.